എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷനർ ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വന്ന ശേഷം നമ്മളിവിടെ ഏറ്റവും താഴെയായിട്ട് പെൻഷനർ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ പി പി ഒ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ പി പി എൻ്റെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പേര് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം അവരുടെ ആധാർ കാർഡ് എൻ്റർ ചെയ്യുക, പിന്നീട് കോണ്ടാക്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരുന്നത്. ആ ഒ ടി പി വെച്ചാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന നമ്പർ അവൈലബിൾ ആയിരിക്കണം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം പെൻഷനറുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും, ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. അതിനുശേഷം അത് ഈ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജ് ഇതിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒരു മാത്രം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പി പി ഒ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
ഇതിപ്പോ കേരള സ്റ്റേറ്റ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിലത്തെ മാനേജറായ സൈൻ ആയാലും മതി. അപ്പോൾ അത് സൈൻ ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത ലൈഫ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നമ്മൾ വീണ്ടും ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇനി ചെയ്യേണ്ടത് ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പി പി ഒ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന പേജ് ഓപ്പൺ ആയാലും അവിടെ ബ്രൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത ശേഷം റിവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോം ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം ഷോ ചെയ്ത് തരും. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വരും, അപ്ഡേറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട രീതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.